എന്നാ പിന്നെ ഇനി ഞാൻ കൂടുതലൊന്നും ചോദിക്കുന്നില്ല. തൽക്കാലം ഞാൻ ഡോക്ടർ ആവശ്യപ്പെട്ടത് കൊണ്ടുതരാം. താങ്ക്സ്, ഞാൻ വെയിറ്റ് ചെയ്യും. ആ ഡോക്ടറെ, ഞാനേ കാർത്തൂന്റെ അടുത്തൊക്കെ പോയിട്ട് കൊറേ കാലായി. ആ എന്നാലും സാരമില്ല, ഡോക്ടറുടെ ആവശ്യമല്ലേ, ഞാൻ എങ്ങനെയെങ്കിലും അത് നടത്തി തരാം. ശരി. ഇയാൾക്ക് എന്തിനായിരിക്കും ഈ പെൺകുട്ടികളുടെ മുടിയൊക്കെ? അതിനി വല്ല രോഗമാണോ? അതോ ഇയാൾക്ക് ചെറിയ വട്ടമുണ്ടോ? എന്തെങ്കിലും ആവട്ടെ, കാശ് കിട്ടൂലോ. എടാ, ഒരു കോളൊത്തു വന്നിട്ടുണ്ടേ. എന്തുവളടി, ഞാനാണെങ്കി ഇവിടെ നഖവും വെട്ടി ചൊറിയും കുത്തിയിരിക്കുക. എനിക്ക് വേലയും കൂലിയൊന്നുമില്ല, നിനക്കറിയാലോ. ഞാൻ കാരണാണ് നിങ്ങൾക്കന്ന് മഞ്ജുവിന്റെ മുടിയെടുത്തതിന് പൈസ കിട്ടിയത്. എന്നിട്ട് എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോ പറഞ്ഞ തുക തന്നതുമില്ല. ആ ഇത്തവണ പകുതി തന്നാലേ കാര്യം നടക്കൂ. ഇനി മഞ്ജുവിന്റെ മുടി എടുത്തു കൊടുക്കണമെന്ന് അങ്ങേര് പറഞ്ഞു. മഞ്ജുവിന്റെ അല്ല, കാർത്തുവിന്റെ. എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞായിരുന്നല്ലോ സുശീലേട്ടനോട്, എന്റെ പരിചയത്തിൽ അനാഥ കുട്ടികൾ വല്ലതും ഉണ്ടോന്ന് അങ്ങേര് ചോദിച്ചു. ഞാൻ കാർത്തുവിന്റെ കാര്യം പറഞ്ഞു, പിന്നെ ഞാൻ അവളെ കിട്ടിയ കഥകളൊക്കെയും പറഞ്ഞു കൊടുത്തു. അതിനുശേഷം അങ്ങേർക്ക് കാർത്തുവിനെ കുറിച്ച് കേൾക്കാൻ വലിയ താല്പര്യ. അനാഥ കുട്ടികളെ നാട് കിടന്ന് ഏർപ്പാട് വല്ലതും ഉണ്ടോ അങ്ങേ? ഇടി പറയാൻ പറ്റില്ല. ഡോക്ടറാ, അതും അമേരിക്കയിലൊക്കെ ആയിരുന്നു അങ്ങേര്. ഇവിടെ നിന്ന് പെമ്പിള്ളേരെ കൊണ്ടുപോയി, കിഡ്നിയൊക്കെ അടിച്ചു മാറ്റില്ലെന്ന് ആരറിഞ്ഞു? ഓ, കിഡ്നി അടിച്ചു മാറ്റാൻ എന്തിനാ മനുഷ്യ തലമുടി? ഇടി ചെലപ്പോ തലമുടി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോ അവരുടെ കിഡ്നി കൊള്ളാമോ എന്ന് മനസ്സിലാക്കാൻ പറ്റൂ. മഞ്ജുവിന്റെ ഈ പറഞ്ഞ സാധനം കൊള്ളാത്തോണ്ടാ അവളെ വിട്ടു കളഞ്ഞു. ഇനി കാർത്തൂണ് നോക്കുക. അതേടി, നീ ഒന്ന് സൂക്ഷിച്ചോ, ചെലപ്പോ നിന്റെ തലമുടി അടിച്ചു മാറ്റി അങ്ങനെ ടെസ്റ്റ് ചെയ്യും. പിന്നെ നിന്റെ കിഡ്നി കൊള്ളാമെങ്കിലേ നിന്നെ അടിച്ചു മാറ്റിക്കളയും. പിന്നെ ഒരു മനുഷ്യൻ രണ്ട് കിഡ്നി ഉണ്ട്, ഒന്ന് മതിയടി ഒരാൾക്ക് ജീവിക്കാൻ. അതുകൊണ്ട് നല്ല വില കിട്ടുകയാണെങ്കിലേ നിന്റെ ഒരെണ്ണം കൊടുത്തോ. നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കും മനുഷ്യ. അത് ശരിയാവൂല. അതൊക്കെ പോട്ടെ, അയാൾ എന്താ പറയുന്നത്? അത് തന്നെ, അയാൾക്ക് കാർത്തുവിന്റെ മുടിനാര് വേണോന്ന്. എടി അത് നിസ്സാരമല്ലയോ, നീ ഒന്ന് കാർത്തുവിന്റെ അടക്ക കറങ്ങിയിട്ട് വന്നാ മുടി കയ്യിലിരിക്കത്തില്ലയോ. അല്ല, അഡ്വാൻസ് വല്ലതും വാങ്ങിച്ചായിരുന്നോ? ഇല്ല. അത് ഞാൻ വാങ്ങിച്ചോളാം. പക്ഷെ പറഞ്ഞത് കേട്ടല്ലോ, പകുതി എനിക്ക് തരണം. ഇത്തവണ നല്ല തുക കിട്ടിയാലേ നമ്മൾ ഈ കച്ചവടം ഉറപ്പിക്കത്തുള്ളൂ. 10,000 രൂപയെങ്കിലും കിട്ടണം. അങ്ങനെയാണെങ്കിൽ 10,000 രൂപ എനിക്ക് തരണം. അത്രയൊക്കെ തുക നിനക്കെന്തിനാടി വാപ്പിനി? ഇപ്പൊ തന്നെ 10,000 രൂപ ശമ്പളം കിട്ടുന്നില്ലേ? എടി, ജോലിയും കൂലി ഇല്ലാതിരിക്കുന്നത് ഞാനല്ലയോ. അതെന്റെ കുഴപ്പാണോ? നിങ്ങൾക്ക് എന്താ തൂമ്പ എടുത്ത് കളിച്ചാല്? സ്വന്തം പറമ്പ് പോലും ഒന്ന് വൃത്തിയാക്കില്ല, അത് ഞാൻ വന്നിട്ട് വേണം തൂത്തുവാരി വൃത്തിയാക്കാൻ. ദേ, ഞാൻ പറഞ്ഞ തുക എനിക്ക് കിട്ടിയെങ്കിൽ മാത്രമേ ഞാൻ സഹായിക്കുള്ളൂ. എന്തായാലും സമയം കളയാതെ ഡോക്ടർ ഒന്ന് കാണണം. എന്റെ വട്ടച്ചെലവിനുള്ളത് അങ്ങേരെ കയ്യിൽ സംഘടിപ്പിക്കണം. കൊറേ നാളായി രണ്ടെണ്ണമൊക്കെ അങ്ങ് അടിച്ചിട്ട്. സാറേ, സാറേ, പപ്പിന് എന്നോട് ചോദിക്കുക, സാറിന് എന്തിനായി പെമ്പിള്ളേരെ മുടിയൊക്കെയാണ്? ഞാന് ഒരു വിഗിന്റെ കമ്പനി തുടങ്ങുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടാ. എന്താ? അതിനൊരു മുടിനാര് പോരല്ലോ സാറേ. ഇനിയിപ്പോ അങ്ങനെയാണെങ്കിൽ തന്നെ ഏതെങ്കിലും ബാർബർ ഷോപ്പുകാരല്ലേ സമീപിക്കേണ്ടത്? ആണല്ലോ. അപ്പൊ എന്റെ ഉദ്ദേശം പറയാം, അതേപ്പറ്റിയും തിരക്കണ്ടെന്ന് ഞാൻ പത്മിനിയോടും പറഞ്ഞതാ. എനിക്ക് മഞ്ജുവിന്റെ മുടി കൊണ്ടൊരു ആവശ്യം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. ഇനി കാർത്തു വന്ന പെൺകുട്ടിയുടെ മുടി വേണം. കാർത്തു അനാഥയാണെന്ന് അറിഞ്ഞതിന് ശേഷമാണല്ലോ സാറിന് ഇങ്ങനൊരു തോന്നലുണ്ടായത്.
മഞ്ജു അനാഥയാണെന്ന് അറിഞ്ഞിട്ടായിരുന്നില്ല നമ്മുടെ ആവശ്യപ്പെട്ടത്. മഞ്ജു ദേവനന്ദയുടെ മകളാ. അല്ല അത് ശരിയാ. അല്ല ഞങ്ങൾ എന്തിനാ ഇതൊക്കെ അറിയുന്നത്? സാറിന് കാർത്തുന്റെ മുടി വേണം, അത് നിസ്സാര കാര്യ. പപ്പിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടാ, അവള് പോയി കാർത്തുന്റെ മുടി ഒന്ന് ചീകി ഒതുക്കുമ്പോഴേക്കും ആവശ്യത്തിനുള്ള മുടി കൈ വരും സാറേ. അത് മതി. അല്ല കാർത്തുന്റെ മുടി സംഘടിപ്പിച്ചതിന് ശേഷം വേറെ ആരെങ്കിലും മുടി ചോദിക്കോ ഡോക്ടർ? അല്ല അങ്ങനെയാണെങ്കിലേ ഇപ്പൊ പറഞ്ഞ എല്ലാം കൂടി ഒന്ന് ഒരുമിച്ച് സംഘടിപ്പിക്കായിരുന്നു. എനിക്ക് ആരുടെ മുടിയാണ് ആവശ്യം അത് ഞാൻ പറയും, അപ്പൊ തന്നെ സംഘടിപ്പിച്ച് തന്നാ മതി. സാറേ അത് പിന്നെ കാര്യം നിസ്സാരമാണെങ്കിലും കയറി ചെല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പപ്പിന് കയറി ചെല്ലാന്ന് പറഞ്ഞ കഴിഞ്ഞ തവണത്തെക്കാൾ കൂടുതൽ തരും. ഇത് 10,000 അഡ്വാൻസ് ഉണ്ട്. ഇനി ഒരു 15,000 കൂടി മുടി കിട്ടിയ ശേഷം തനിക്ക് ഞാൻ തരും. മൊത്തം 25,000 ഡാ പിടിക്കും. ഒരു മുടിനാരന് ഇത്രയും വിലയൊന്നായിരിക്കും താൻ ചിന്തിക്കുന്നത്? അല്ല അങ്ങനെ ചിന്തിക്കാതിരുന്നില്ല. എന്നാ പിന്നെ എമൗണ്ട് കുറയ്ക്കാം. അയ്യോ വേണ്ട, എത്രയും പെട്ടെന്ന് സാറിന്റെ കയ്യിൽ അത് കാർത്തുന്റെ മുടിനാരെത്തും. ആ നാളെ തന്നെ പത്മിനിയെ താനം കൊണ്ട് പറഞ്ഞു വിടുവോ? എന്റെ സാറേ, സാറ് ക്യാഷ് എന്റെ കയ്യിൽ അഡ്വാൻസ് ആയിട്ട് തന്നല്ലോ, അപ്പൊ ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞു വിടും. ഞാൻ എന്തായാലും കൂടെ പോകുന്നില്ല, അവർക്ക് ആർക്കും എന്നെ വലിയ ഇഷ്ടമല്ല സാറേ. അത്രയും നല്ല സ്വഭാവമാണല്ലോ. എന്റെ സ്വഭാവത്തിന് എന്താ സാറ് കുഴപ്പം? സാറ് മഞ്ജുവിന്റെ മുടി വേണമെന്ന് പറഞ്ഞപ്പോ അടുത്ത ദിവസം തന്നെ ഞാനത് സംഘടിപ്പിച്ച് തന്നില്ലേ? എന്റെ സാറെ, സാറിന് എന്ത് ആവശ്യമുണ്ടെങ്കിലും സാറേ സുശീലിനോട് പറ. പൈസ കിട്ടുമെങ്കിൽ എന്ത് കാര്യം ഞാൻ ചെയ്തു തന്നിരിക്കും. സാറിന് ഇപ്പൊ ഇവിടെ പെട്ടെന്നൊരു വസ്തു വാങ്ങണം, അതല്ലെങ്കിൽ അതിലൊരു വീട് വെക്കണം, എല്ലാം എന്നോട് പറഞ്ഞോ. സാറ് പറയുന്ന സമയത്ത് എല്ലാം കൃത്യമായിട്ട് ഞാൻ ചെയ്തിരിക്കും. ഇവിടെ അത്ര വലിയ കാര്യമൊന്നും താൻ ചെയ്യണ്ട. ഒരു മുടി കാർത്തുന്റെ, ഒരേ ഒരു മുടിനാര്, അത് മതി എനിക്ക്. എന്റെ ദൈവമേ, പൈസ അധികമാകുമ്പോ മനുഷ്യന് പല രീതിയിൽ അഹങ്കാരം ഉണ്ടാവും. എന്നാൽ ഇതുപോലെ ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണാം. ചെലപ്പോ ആ മുടി വെച്ച് ഇയാള് ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ഇയാൾക്ക് എന്തിനീ മുടി? നമുക്ക് കാശ് കിട്ടിയല്ലോ. എന്താ പതിവില്ലാതെ ഇങ്ങോട്ട്? അങ്ങനെ ഇരുന്നപ്പോ നിങ്ങളെയൊക്കെ ഒന്ന് കാണണോന്ന് തോന്നി. ആഹാ, പത്മിനി ചേച്ചിയോ? രണ്ടാളോടും ഞാൻ അവിടുത്തെ കൊച്ചിന്റെ കാര്യം പറയാൻ വേണ്ടി വന്നതാ. കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടെന്ന് കരുതി ഇങ്ങനെയൊക്കെ സമനില തെറ്റോ? ആ കൊച്ചവിടെ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നെന്നറിയോ? എല്ലാം കണ്ടു നിൽക്കുന്നവർക്കെ അതിന്റെ പ്രയാസം അറിയാൻ പറ്റൂ. ഞാൻ രാവിലെ വന്ന് വൈകുന്നേരം അങ്ങ് പോവും. പിന്നെ അവിടുത്തെ സാറിന്റെ കാര്യ കഷ്ടം. നല്ല ഡോക്ടറെ അടുത്തൊന്നും കൊണ്ടുപോയില്ലേ മഞ്ജുവിനെ? അയ്യോ കൊണ്ടുപോയി, എന്നിട്ട് പ്രയോജനമൊന്നുമില്ല. അവിടുത്തെ അവസ്ഥയൊന്നും കാണാൻ വയ്യാത്തോണ്ടാ ഇടയ്ക്കിടയ്ക്ക് വരാത്തത്. പത്മിനിച്ച് കയറി വാ. ഇവിടെ വന്ന് പറഞ്ഞാലേ കാര്യം നടക്കൂ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ എല്ലാവരും ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. കണ്ണൻ പവിത്രയെ കല്യാണം കഴിച്ചതിന് ശേഷം ഞാനും സുശീലേട്ടനും ഒക്കെ മിക്കപ്പോഴും വരുന്ന നാടായിരുന്നു അമ്മേ ഇത്. ഇവരുടെ മതിലകം തറവാട്ടിലേ ഞാനും സുശീലേട്ടനും ഒരുപാട് നാൾ താമസിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ചേർത്തെടുത്ത ദേവീക്ഷേത്രവും നാഗക്ഷേത്രവും ഒക്കെ ഞങ്ങൾക്ക് പരിചയമാ, വിശ്വാസവുമാ. ഉള്ളത് പറയാലോ, അമ്മയും കാർത്തു അരുൺ സാറും ഒക്കെ അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം അവർ കഷ്ടകാലത്തിലാ, അതിനുശേഷം ഗുണം പിടിച്ചിട്ടില്ലല്ലോ. നീ എന്തായാലും ഇപ്പോഴും അവിടുത്തെ ജോലിക്കാരിയല്ലേ, നിനക്ക് നല്ല കാര്യങ്ങൾ മഞ്ജുവിന് ഉപദേശിച്ചു കൊടുത്തൂടായിരുന്നു. തലയ്ക്ക് സുഖമില്ലാത്ത കൊച്ചിനോട് എന്ത് പറഞ്ഞിട്ട് എന്താ അമ്മേ കാര്യം? ഇപ്പോഴത്തെ കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞത്, അതിനു മുമ്പ് ഓരോരോ ദുഷ്ടതരങ്ങളൊക്കെ ചെയ്യുമ്പോ അതൊന്ന് തിരുത്തിക്കൂടായിരുന്നു എന്നാ ഞാൻ ചോദിച്ചത്. ഓ നമ്മള് പറഞ്ഞാൽ എങ്ങനെ അവര് കേക്കോ? പത്മിനിയേച്ചിരിക്കെ, ഞാൻ ചായ എടുക്കാം. അമ്മേ
അമ്മയും മോളും തമ്മിൽ ഭയങ്കര ശത്രുതയിലാ. മഞ്ജുമോൾ ഇങ്ങനെയാകുന്നതിന് മുൻപ് അമ്മ വരുമ്പോ രണ്ടാളും ഇങ്ങനെ സ്നേഹിക്കുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല. ഇടയ്ക്ക് ആനന്ദ് സാറിനോട് മഞ്ജുമോൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, കാർത്തൂന് മാത്രല്ല അമ്മയും കൊല്ലണമെന്ന്. അത്രയ്ക്ക് ദേഷ്യമാ സ്വന്തം അമ്മയോടാ കൊച്ചിന്. ഇവിടെ നിന്ന് എങ്ങനെയാ മുടിയൊന്നെടുക്കുന്നത്? പറ്റുമെങ്കി ഒന്ന് കാർത്തൂന്റെ അടുത്ത് വരെ പോണേ. എന്തൊരു അവിടെ എന്റെ ചേച്ചി വന്നിട്ടുണ്ടെന്ന് അരുണിന്റെ അമ്മ വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു. ഇവിടെ വരാ എന്തിനാവളും, അവൾ അവിടെ പോയത്? അതൊന്നും എനിക്കറിയില്ല. സ്വന്തം ചേച്ചിയാണെങ്കിലും അവരത്ര നല്ല ഒന്നുമല്ല. അത് പലതവണ നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണല്ലോ. കണ്ണാ, ഇനി കാർത്തൂന് എന്തെങ്കിലും ചെയ്യാനാണോ വന്നെന്ന് പറയാൻ പറ്റില്ല. അസൂയയും കുശുമ്പും കൂടുതലുള്ള കൂട്ടത്തിലാ. മഞ്ജു ഇപ്പോഴത്തെ അവസ്ഥയില് അവളും അനന്തും ഒക്കെ അവരെ അങ്ങോട്ട് പറഞ്ഞു വിടാനുള്ള സാധ്യതയില്ല. പിന്നെ കാര്യമില്ലാത്ത കാര്യത്തിന് ലോഹ്യം കൂടാൻ വരുന്ന കൂട്ടത്തിലല്ല സുശീലിന്റെ ഭാര്യയും. ആ വരവരെന്തെങ്കിലും ഉദ്ദേശം കാണാതിരിക്കില്ല. അതുകൊണ്ടാ കണ്ണേട്ടൻ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞത്. ഇനി ഡോക്ടർ ജീവൻ പറഞ്ഞു വിട്ടാണെങ്കിലോ? അല്ല, അയാൾ അനന്തുവിന്റെ വീട്ടിൽ വന്നു പോയിരിക്കുന്ന ആളാണല്ലോ. അങ്ങനെ ഒരു അടുപ്പം പത്നി ചേച്ചിട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അല്ലടാ കണ്ണ, ഈ ഡോക്ടർ ജീവൻ എന്ന് പറയുന്ന ആണെന്തിനാ പത്മിനി അങ്ങോട്ട് പറഞ്ഞു വിടുന്നത്? അല്ല, നിങ്ങളുടെയൊക്കെ സംസാരത്തിലെ അയാൾ ഇടയ്ക്കിടയ്ക്ക് കടന്നു വരുന്നുണ്ടല്ലോ. കണ്ണാ, അതെ, ഈ അരുണിന്റെ അപ്പച്ചിക്കും മുത്തച്ഛനും കണ്ണെടുത്താ കണ്ടുകൂടാത്ത ഒരാളാണെന്നറിയാം. അവരെന്തിനാ കാർത്തൂന്റെ അടുത്തേക്ക് പത്മിനിയെ പറഞ്ഞു വിട്ടേന്നാ ഞാൻ ചോദിക്കുന്നത്. അതൊന്നും അമ്മയ്ക്ക് പറഞ്ഞാ മനസ്സിലാവില്ല. മലയാളത്തിൽ പറഞ്ഞ എനിക്ക് മനസ്സിലാകും. മലയാളത്തിൽ പറയുന്നില്ല. എന്താ തീർന്നോ? അല്ലെങ്കിലും പല കാര്യങ്ങളും നിങ്ങളൊക്കെ എന്റെ അടുത്തൊന്ന് മറച്ചു വെക്കുന്നുണ്ടല്ലോ. അമ്മേ, അമ്മയോട് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ പറയാൻ പറ്റൂ. അല്ലാതെ കാര്യങ്ങൾ പറഞ്ഞാലേ ബാബോയ ഓടാലിയാ, അത് ഈ നാട്ടുകാർ മുഴുവൻ അറിയും. അയ്യോ, അങ്ങനെയുള്ള ഒരു അമ്മയല്ല ഞാനിപ്പോ. മറ്റുള്ളവരോട് പറയണമെങ്കിൽ മാത്രമേ മറ്റുള്ളവരോട് പറയുള്ളൂ. എന്തായാലും ഇവിടെ കേൾക്കാനും മാത്രം ഒന്നുമില്ല, അതുകൊണ്ട് പറയുന്നില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാ പവിത്രെ, ഈ ജീവൻ എന്ന് പറയുന്നതിനുമായിട്ട് ഞാൻ കരുതുന്നതിലപ്പുറം എന്തൊക്കെയോ ഉണ്ട്. നമ്മളെ ബാധിക്കാത്ത കാര്യങ്ങളെ പറ്റി നമ്മൾ വെറുതെ ചിന്തിക്കണോ അമ്മേ? അല്ല, ഈ ജീവൻ എന്ന് പറയുന്നവൻ പത്മിനിയെ കാർത്തൂന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത് എന്തിനാണെന്നാ ഞാൻ ആലോചിക്കുന്നത്. അതിനിതൊക്കെ എന്ത് ബന്ധമാ അയാൾക്ക് കാർത്തുവായിട്ടുള്ളത്? അയാള് കാർത്തൂന്റെ അച്ഛനൊന്നും അല്ലല്ലോ. അത് കേട്ടപ്പോ നിന്റെ മുഖത്ത് എന്താ ഒരു ഭാവമാറ്റം? അരുണിന്റെ അപ്പച്ചി കാർത്തൂന്റെ അമ്മയാണോന്ന് ഇടയ്ക്കിടയ്ക്ക് അമ്മ ചോദിക്കാറില്ലേ? അതുപോലെ ഇനി വഴിയിൽ കൂടെ പോകുന്നവരെയൊക്കെ കാർത്തൂന്റെ അച്ഛനാക്കുവാണോ? അല്ല, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. വയസ്സായ തലയില്ലേ, അബദ്ധങ്ങളെ ചിന്തിക്കൂന്ന് കരുതണ്ട. പറയുന്നതേ ചിലതൊക്കെ സത്യമായിട്ട് വരും. എന്നാ ഇതിലൊരു സത്യമില്ല? ഓ അല്ല, കാർത്തൂന്റെ അച്ഛനും അമ്മയൊക്കെ കണ്ണനായിരുന്നു. ഇനി ഇപ്പൊ ആരവകാശം സ്ഥാപിച്ചു വന്നാലും അവരെയൊന്നും കാർത്തുമോള് പരിഗണിക്കേണ്ട കാര്യമില്ല. പ്രസവിച്ചപ്പോഴേ കാട്ടിലെറിഞ്ഞവർക്ക് ഇനി മോളുടെ പേരിൽ എന്തവകാശമുണ്ടെന്ന്? എന്റെ അമ്മോ, ഇങ്ങനെയും ചിന്തിക്കുന്ന മനുഷ്യരുണ്ടല്ലോ. കുഞ്ഞുങ്ങളെ അനാഥാലയത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുന്നവരുണ്ട്. ഇവിടെ വിശപ്പ് മാറ്റാൻ കൊണ്ടിട്ട് കൊടുത്തതേ കാട്ടിലെ ജന്തുക്കൾക്ക്. എന്റെ ദൈവമേ, ആ മനസ്സൊരു വല്ലാത്ത മനസ്സ് തന്നെയാണേ. ഇനിയിപ്പൊ അതൊന്നും ആലോചിച്ച് നിൽക്കാതെ വന്ന് കറിക്കരിയേ. അരുൺ സാറ് ഇപ്പോഴെങ്ങാനും ഇങ്ങോട്ട് വരുമോ? അവൻ കുറച്ച് കഴിഞ്ഞേ വരുത്തുള്ളൂ. ഭാഗ്യം. അല്ല, സാറും കൂടി വന്നിരുന്നെങ്കി മഞ്ജുമോട് കാര്യം പറയായിരുന്നു. അവനെല്ലാം അറിയാവുന്നതാണല്ലോ. ചായ കുടിക്കേ ചേച്ചി? അല്ല മോളെ,
മോൾക്ക് തരാൻ കൊണ്ടുവന്ന പലഹാരമാണ് മഞ്ജുമോൾക്ക് അതിന്റെ അനിയത്തി കൊണ്ടുകൊടുത്തതല്ലേ. അവിടെ നടക്കുന്ന സംസാരമൊക്കെ ഞാനും കേൾക്കുന്നതാണല്ലോ. ഈ ഇടയ്ക്ക് അരുൺ സാറിന്റെ മുത്തച്ഛൻ വന്നപ്പോ അനന്ദു സാറിനെ അതിന്റെ പേരിൽ കുറ്റപ്പെടുത്തുന്നതും കേട്ടായിരുന്നു. എന്ത് ചെയ്യാനാ, കാർത്തുവിനെ അവർക്കൊന്നും കണ്ണെടുത്താ കണ്ടുകൂടാ. പിന്നെ നിങ്ങൾക്കാണോ കാണാവുന്നേ? ഈ പോത്ത് എവിടുന്ന് വരുന്നു? അവിടെ മൊത്തം പ്രശ്നമല്ലേ കണ്ണ, മഞ്ജുമോളുടെ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുക. അതേപ്പറ്റി പറയാനാ വന്നത്. അതിനെപ്പറ്റി ഇവിടെ എല്ലാവർക്കും അറിയാം. പിന്നെ ഇടയ്ക്ക് അനന്തൂനെ വിളിച്ച് എല്ലാരും വിവരങ്ങൾ തിരക്കുന്നുണ്ട്, ഇടയ്ക്ക് പോയി കാണുന്നുണ്ട്. അത്തരം വിശേഷങ്ങൾ പറയാൻ നിങ്ങൾ ഇങ്ങോട്ട് വരണമെന്നില്ല. ഒന്ന് വന്നെന്ന് കരുതി എന്താ കണ്ണ കുഴപ്പം? കുഴപ്പമുണ്ട്? എന്തെങ്കിലുമൊക്കെ തകർച്ച മുമ്പിൽ കണ്ടിട്ട് ഇത്തരക്കാര് വീട്ടിനകത്തേക്ക് കയറും. അതുകൊണ്ട് അരുണിന്റെ അമ്മയെങ്കിലും കാര്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കണം. കാർത്തു എല്ലാരും വീട്ടിനകത്ത് കയറ്റുന്ന കൂടുതലാ, കയറ്റാൻ പാടില്ലാത്തവരെ പോലും. അതുകൊണ്ട് ദോഷം ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ദൈവാധീനം ഉള്ളതുകൊണ്ട് ആപത്തൊന്നുമില്ലാതെ മുമ്പോട്ട് പോകുന്നു. ഞാൻ ഇവിടെ വന്നിട്ട് നിന്റെ വീട്ടിലേക്കും കൂടി വരാനിരിക്കായിരുന്നു കണ്ണ. അങ്ങോട്ട് വരേണ്ട കാര്യമൊന്നുമില്ല, പവിത്ര അമ്മയൊക്കെ കടയിലാ. നീ നോക്ക് കണ്ണ, മോടെ മുടിയൊക്കെ ഇങ്ങനെ പാറിപ്പറന്ന് കിടക്കുവോ? അതൊക്കെ ഒന്ന് ചീക്കി ഒതുക്കാന്ന് കരുതിയാ ഞാൻ വന്നത്. അതിനാണോ അവിടുന്ന് ഇവിടെ വരെ വന്നേ? മോളുടെ മുടിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യ് ഒതുക്കി കൊടുക്കുന്നുണ്ട്, എങ്കിലും ഒരു തൃപ്തി വരാത്ത പോലെ. കാർത്തുന്റെ ഭർത്താവ് അരുണാ, ആ അരുണിന് ഈ മുഖവും ഈ മുടിയൊക്കെ തൃപ്തിയാ. പിന്നെ കാർത്തു സിനിമയിലും സീരിയലൊന്നും അവനേക്ക് ഇപ്പൊ പോകുന്നില്ല. എന്താ മോളെ, അങ്ങനെ എവിടെയെങ്കിലും കൊണ്ടുപോകാൻ നിങ്ങളെ കെട്ടിയൊരു വല്ല പരിപാടിയുണ്ടോ? മുമ്പ് സംഭവിച്ചതൊക്കെ ഞാൻ അരുണിന്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ജയിലിലായിരുന്ന സമയത്തെ കുറച്ചു ദിവസം പവിത്ര മോളെയും കൂട്ടി ഇവരുടെ അവിടെ പോയി താമസിച്ചു. വെറുതെ ഇരുന്ന് ചോറുണ്ണുന്നത് ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല എന്റെ ഭാര്യയുടെ ചേച്ചിയും ഭർത്താവും. അതുകൊണ്ടേ മോളെ അഭിനയിപ്പിക്കാൻ കൊണ്ടുപോയി. അന്ന് അരുൺ അവിടെ എത്തില്ലായിരുന്നെങ്കിൽ മോളെ ഏതെങ്കിലും ചെളിക്കൊണ്ട് കിടന്നനാ. അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ല കണ്ണ. ആയിക്കോട്ടെ, കഴിഞ്ഞു പോയ കാര്യങ്ങളാണെങ്കിലും മറക്കാൻ പറ്റുന്നതേ മറക്കാൻ പറ്റൂ. അതൊന്നും പറയാനും പറയിപ്പിക്കാനും ദൈവം ഏത് ഇങ്ങോട്ട് വരരുത്, ഭയം കൊണ്ടാ പറയുന്നേ. കുറച്ചു സമയം ഇവിടെ ഇരുന്നിട്ട് പോകാന്ന് കരുതിയാ വന്നത്. എന്നാ പിന്നെ ഞാൻ പോട്ടെ കാർത്തു മോളെ. ഇതൊക്കെ ചോദിക്കാൻ എന്തിരിക്കുന്നു? ചായ കുടിച്ചില്ലേ, പൊയ്ക്കോ. എന്തായാലും നിങ്ങൾ പോവാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. എന്നെ എന്താ സംശയമാണോ കണ്ണന്? എന്നാ പിന്നെ ഞാൻ നിൽക്കുന്നില്ല, പോകുക. പോവുന്നൊക്കെ കൊള്ളാം, തിരിച്ചിങ്ങോട്ട് വന്നേക്കരുത്. ശരി മോളെ, ഇടയ്ക്ക് എല്ലാവരും അങ്ങോട്ടൊക്കെ ഒന്ന് പോരെ. എത്രയും പെട്ടെന്ന് മഞ്ജുമോളുടെ അസുഖം മാറ്റിയെടുത്തില്ലെങ്കിൽ അത് അപകടാ. ഇപ്പൊ തന്നെ റോട്ടിലോട്ടൊക്കെ ഇറങ്ങിയ റോഡിന്റെ നടുക്കൂടിയാ നടക്കുന്നത്. ഏതെങ്കിലും വണ്ടി വന്ന് കയറിയ പിന്നെ എന്ത് ചെയ്യും? എന്നാ ശരി, ഞാൻ ഇറങ്ങുക. വീട്ടിലോട്ട് കയറി വരുന്ന ഒരാളെ ഇങ്ങനെ വിഷമിപ്പിച്ച് വിടാൻ പാടില്ലായിരുന്നു. ഇങ്ങനെ തന്നെ വിടണം, എങ്കിലേ ഇനി ഇങ്ങോട്ട് വരാരിക്കും. പവിത്രയെ പോലെ നന്മയുള്ള കൂട്ടത്തിലൊന്നും അല്ല മോളെ, ഇനി എന്തിനാ വന്നെന്നും പറയാൻ പറ്റില്ല. വന്നത് നല്ലതിനാണെങ്കിലും മോശത്തിനാണെങ്കിലും നമുക്ക് വിശ്വാസമില്ലാത്തവരെ വീട്ടിനകത്ത് കയറ്റി സൽക്കരിക്കരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. കണ്ണേട്ടന് ചായ എടുക്കട്ടെ. അങ്ങനെ പറഞ്ഞാ പറ്റില്ല, ഞാൻ ചായ എടുക്കാം. ഇരിക്ക്, ഒരു ചായ കുടിച്ചോണ്ട് കുഴപ്പമൊന്നുമില്ല. എന്തൊരു സ്വഭാവമാരുണ്ടമ്മേ, അവരുടെ വീട്ടിൽ പോയിരുന്നപ്പോ ഭാര്യയും ഭർത്താവോട് ശരിക്കും കഷ്ടപ്പെടുത്തിയതാ, എന്നിട്ടും അതൊന്നും മനസ്സിലില്ല. സ്വയം ആപത്ത് വിളിച്ചു വരുത്തുന്ന സ്വഭാവം. എന്തൊക്കെ നീ സംഭവിച്ചാലും അതൊന്നും മാറാൻ പോകുന്നില്ല. എന്റെ ഡോക്ടർ സാറേ, മുടിയെടുപ്പൊന്നും നടക്കത്തില്ല. അതെന്താങ്ങനെ? ഇവള് മുടിയെടുക്കാൻ വേണ്ടി സംസാരിച്ച് സെറ്റായി വന്നതാ, അപ്പോഴാ കണ്ണൻ ഓടി വന്നു, എന്നിട്ട് ഇവളെ ഓടിച്ചു. നിങ്ങളുടെ അനീതയുടെ ഭർത്താവല്ലേ കണ്ണൻ?
പിന്നെ എന്തിനാ ഓടിക്കുന്നത്? അയ്യോ, അവൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വിശ്വാസം ഇല്ലാത്തത് തന്നെയാ. അപ്പൊ അത്രയ്ക്കാണ് കയ്യിലിരുപ്പ്. അതെന്താ ഡോക്ടർ സാർ അങ്ങനെ പറഞ്ഞത്? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ കണ്ണൻ ഒരു നല്ല ആളാ. അയാൾ ഈ രീതിയിൽ നിങ്ങൾ ഓടിക്കണമെങ്കിൽ അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കാണുമല്ലോ. അവൻ ജയിലിലായിരുന്ന സമയത്ത് ഇവിടെ വന്ന് നിന്നായിരുന്നു ആ പവിത്രയും കാർത്തും ഒക്കെ. രണ്ട് പെണ്ണുങ്ങൾ വീട്ടിനകത്ത് വന്ന് നിന്നാ ചെലവിനൊക്കെ പിന്നെ ആരും കൊടുക്കും? രണ്ടല്ലോ, പവിത്രയുടെ മോളടക്കം മൂന്ന് പേരല്ലോ. ആ അതെ അതെ. മുടിയെടുക്കാൻ പത്മിനി ശ്രമിച്ചായിരുന്നു.